ഹായ് ചിൽഡ്രൻ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഹം പഞ്ചി ഉൻ കകൻ കഗൻ കെ ഇതിലെ ഈ കവിതയിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കില്ല ചിലപ്പോൾ ആൻസർ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകുക അപ്പോൾ അതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻ്റിൽ ചോദിച്ചാൽ മതി അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹർ ഹസ് हर तरह, सुवित, हर तरह की सुख सुविधाएं सु, पाकर भी पक्षी, पक्षी। पिंजरे, पिंजरे में बंद क्यों नहीं रहना चाहते हर तरह की सुख सुविधाएं हर तरह की सुख सुविधाएं और ना एल्ला विधति लल्ला सुख सौकर्यंगल डाइटम पाकर भी किटीटम पक्षी पक्षी पिंजरे पिंजरा नोना या कोड पिंजरे में बंद क्यों नहीं रहना चाहते അട കൂടിനുള്ളിൽ അടച്ച് അങ്ങനെ ഇരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ എന്തുകൊണ്ടാണ് പക്ഷി ഇഷ്ടപ്പെടാത്തത് അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിച്ചോ എന്തുകൊണ്ടായിരിക്കും പക്ഷി ഇഷ്ടപ്പെടാത്തത് പക്ഷി പക്ഷിക്ക് പറന്ന് നടക്കണം ഫ്രീഡം വേണം സ്വാതന്ത്ര്യം വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറന്ന് നടക്കണം ജീവിയാണ് പക്ഷി അതിനെ കൂട്ടിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ ഇങ്ങോട്ടും പറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്തൊക്കെ കിട്ടിയാലും ശരി ആ എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ കിട്ടിയാലും അതിന് അതിന് കൂട്ടിൽ ജീവിക്കാൻ കൂട്ടിനുള്ളിൽ അടച്ചിട്ട് ജീവിക്കാൻ അതിന് ഇഷ്ടമില്ലാത്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഹർ തരക്ക് സുഖ സുവിധായും പാകർ ബി എല്ലാ വിധത്തിലുള്ള സുഖ സൗകര്യങ്ങൾ കിട്ടിയിട്ടും പക്ഷേ പിന്നിറിയമ്മയെ ബന്ധ് ഇസിലിയെ നെയ്യാനാ ചാത്തേ ക്യൂക്കി വേഖുലെ ആസ്മാൻമേ ഘൂനേക്കെ ആദി ഒത്തേ ആദി എന്ന് പറഞ്ഞാൽ ആദത്ത് ആദത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാബിറ്റ് അതിന് തുറന്ന ആകാശത്തിൽ പറന്ന് നടക്കലാണ് അതിന് അതിൻ്റെ എന്താണ് ഹാബിറ്റ് അതങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അതിന് അതിന് അതാണ് ഇഷ്ടം അപ്പോൾ എല്ലാം കിട്ടിയാലും അതിന് അങ്ങനെ പറന്ന് നടക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിൽ പറയണത് ക്യോക്കി വേഖുലെ ആസ്മാൻമേ ഗോമനെ കെ ആദി ഹോത്തേ അവർ സാധാരണയായിട്ട് തുറന്ന ആകാശത്തിൽ പറന്ന് നടക്കുന്നവരാണ് വേ ആസാദി പ്രിയ ഹോത്തേഹേ ആസാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം അവർ ആസാദി പ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്വാതന്ത്ര്യം വളരെ ഇഷ്ടമാണ് അവർക്ക് സ്വാതന്ത്ര്യമാണ് ഇഷ്ടം സ്വാതന്ത്രമായി പറഞ്ഞു നടക്കാനാണ് ഇഷ്ടം വേ യോ ജയ്സ ജീവൻ ജീന പസന്ദ് ഹീ കർത്തേ ഖേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റം ചെയ്ത ഒരാളെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുക അതാണ് ഖദി ിയ കെദിയോ ജസ ജീവൻ ജീന പസന്ദ് നെഹ്കർത്തേ അവരെന്നു പറഞ്ഞാൽ ഒരു കൂട്ടിലിട്ട ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ജയിലിലിട്ട ഒരാളെ ഒരാളെ പോലെ ജീവിക്കാൻ അതിന് ഇഷ്ടമല്ല പസന്ത് നെഹിയേ പസന്തെന്ന് പറഞ്ഞാൽ ഇഷ്ടം നെഹിയേ പസന്ത് നെഹി ഞാൻ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമല്ല അതിന് ഉനെ സ്വതന്ത്ര ജീവൻ അതിപ്രിയ ഹോത്തേ അവർക്ക് സ്വതന്ത്രമായ സ്വതന്ത്രമായി ജീവിക്കാനാണ് അതിനാണ് അതിയായ താല്പര്യം അതിയായ ഇഷ്ടം അതാണ് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് പക്ഷി ഉന്മുക്ത രഹക്കർ അഭിനി കോൺ കോൺസി ഇച്ഛായ പൂരീകരണ ചാത്തേ പക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി ബേഡ് ഉന്മുക്ത ഉന്മുക്തെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിരുന്നിട്ട് സ്വതന്ത്രമായിരുന്നു രഹക്കരെന്ന് പറഞ്ഞാൽ ജീവിച്ചുകൊണ്ട് സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ട് അപ്പനി അവരുടെ അപ്പനി അപ്പിനി എന്ന് പറഞ്ഞാൽ സ്വന്തം കോൺ കോൺസി ഏത് ഏതൊക്കെ എന്തെന്തൊക്കെ കോൺ കോൺസി ഇച്ഛായ പൂരീകരണ ചാത്തേ ഏത് ഏതൊക്കെ ഇച്ഛകളാണ് ഏതൊക്കെ ഇഷ്ടങ്ങളാണ് ആഗ്രഹങ്ങളാണ് സാധിക്കാൻ അല്ലെങ്കിൽ ഏതാഗ്രഹങ്ങളിലാണ് അവർക്ക് സാധിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഫ്രീ ആയിരുന്നോണ്ട് സ്വതന്ത്രമായിരുന്നു കൊണ്ട് അപ്പോൾ പക്ഷി ഉന്മുഖ് സ്വതന്ത്രമായി ജീവിച്ചുകൊണ്ട് സ്വതന്ത്രമായിരുന്നു കൊണ്ട് നദിയോർ തലാവവും ക പനി പീനാച്ചാത്തേ നദി എന്ന് പറഞ്ഞാൽ നദികൾ പുഴ ഓർ തലാവ് തലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം കുളങ്ങളിലെ ക പാനി അതിലെ വെള്ളം പീനാച്ചാത്തേ പീന എന്നു പറഞ്ഞാൽ കുടിക്കുക तो पक्षी उन्मुक्त रहकर नदी और तालाबों का पानी पीना चाहते हैं वे वृक्षों की कोमल कोपलों पर झूलना पसंद करते हैं आ, वे वेन उद्देशिक अवर वृक्षों की कोमल कोपलों कोपलोपर वृक्ष मर को ഇലകളിൽ അല്ലെങ്കിൽ ചീരങ്ങളിൽ ഇരുന്ന് ഊഞ്ഞാലാടാൻ താൽ താല്പര്യപ്പെടുന്നു ജൂൽന ജൂൽന എന്ന് പറഞ്ഞാൽ ആടുക അതിലിരുന്ന് ജൂൽന പസന്ത് കർത്തേ പസന്ത് പറഞ്ഞാൽ ഇഷ്ടം അവർ അതിൽ ആ കോമളമായ ഇലകളിൽ അല്ലെങ്കിൽ ശാഖകളിൽ ഇരുന്നു കൊണ്ട് ചെ ആടാൻ താമസം താല്പര്യപ്പെടുന്നു ഊഞ്ഞാലാടാൻ താല്പര്യപ്പെടുന്നു പിന്നെ പക്ഷി വൃക്ഷോപ്പർ ലഗെ ഫലോക്ക അനന്ദ് ലേന ചാത്തേ വൃക്ഷത്തിൽ വൃക്ഷങ്ങളിലുള്ള പഴങ്ങളുടെ ആനന്ദ് ലേന ചാത്തേഹേ അത് ആ പഴങ്ങൾ ആസ്വദിക്കാൻ അതായത് ആ പഴങ്ങൾ കഴിക്കാൻ അവർക്ക് ആ ഇഷ്ടപ്പെടുന്നു അവർ ഇഷ്ടപ്പെടുന്നു വൃക്ഷങ്ങളിലെ ഫ്രീ ആയി നടന്നുകൊണ്ട് സ്വതന്ത്രമായി നടന്നുകൊണ്ട് പാറിപ്പറന്നുകൊണ്ട് കൊണ്ട് വൃക്ഷങ്ങളിലുണ്ടാകുന്ന പഴങ്ങൾ അത് കഴിപ്പാണെങ്കിലും കുഴപ്പമില്ല അവർ ആ പഴങ്ങൾ നിന്നാൻ താ താല്പര്യപ്പെടുന്നു വേ അസീമിത് ആസ്മാൻ ഇതറുതർ ഉടന പസന്ത് കർത്തേ അസീമിത് എന്ന് പറഞ്ഞാൽ ഒരറ്റവും ഇല്ലാത്ത ആകാശത്ത് ഇതറുതർ ആ ഇങ്ങോട്ടും അങ്ങോട്ടും ഉടനാ ചാത്തേ ഉടനാന്ന് പറഞ്ഞാൽ പറക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് സ്വതന്ത്രരായിരുന്നുകൊണ്ട് പക്ഷി ചെയ്യാൻ താല്പര്യ കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വതന്ത്ര രേഖ താലാ നദിയോർ താലാപോക്കാ പാനി പീനാ ചാത്തേ നദിയിലെയും കുളത്തിലെയും ഒക്കെ വെള്ളം കുടിക്കാൻ താല്പര്യപ്പെടുന്നു കോമൽ വൃക്ഷമൊക്കെ കപ്പൂലോ ആ കോമൽ പത്തോ പേർ പത്ത് പത്ത് പത്താ എങ്ങനെ എഴുതാൻ പറ്റും പത്ത് പത്തോ പേർ പത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ വേ കോമൽ പത്തോപ്പേർ ജൂൽന പസന്ദ് കർത്തേനെ വൃക്ഷമൊക്കെ കോമൽ പത്തോപ്പേർ ജൂൽന പസന്ത് കർത്തേ വൃക്ഷങ്ങളിലെ കോമലമായ തളിരി ഇലകളിലിരുന്ന് അത് ആടാൻ ഊഞ്ഞാലാടാൻ താ താല്പര്യപ്പെടുന്നു പിന്നെ വൃക്ഷങ്ങളിലുള്ള പഴങ്ങൾ ഇതിനാൻ താല്പര്യപ്പെടുന്നു അതുപോലെ തന്നെ വതിരില്ലാത്ത ഈ ആകാശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കാൻ ആഗ്രഹപ്പെടുന്നു ഇതൊക്കെയാണ് പക്ഷി ആഗ്രഹിക്കുന്നത് പിന്നെ നാം ഭാവ് സ്പഷ്ടിക്കുക ചെയ്യ അർത്ഥം എന്താണെന്നുള്ളതാണ് ഇപ്പം യാതോ ക്ഷിത്തിജ് മിലൻ ബൻ ജാത്തനീ സാസോ കി ഡോരി ഇതിൻ്റെ ഭാവം എന്ത് ഇതിലെന്ത് ഇതെന്താണ് ഇതിലെന്താ ഉദ്ദേശിച്ച കവി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് യാൻ ജാത്ത യാ തൻ തി സാസോക്കി ഡോറി ഇതിൽ ഉദ്ദേശിക്കുന്നത് ഉന്മുക്ത ഗഗൻ കെ കവിത ഇൻ പങ്ക്തിയോ മേ ശ്രീ ശിവ മംഗൾ സിംഗ് സുമൻ ശിവമംഗൽ സിംഗ് സുമൻ എന്ന് പറയുന്ന ആ ആ പുള്ളിയുടെയാണ് അതാണ് ഇതിൻ്റെ കവി കവി ഇതെ പേരാണ് ശിവ മംഗൽ സിംഗ് സുമൻ പക്ഷിയോക്കെ ആണെ സ്വഭാവകോ വ്യക്ത കത്തെ കെ അയാൾ പക്ഷിയൽ ഈ കവി ഈ പക്ഷികൾ സ്വതന്ത്രമായി അവരുടെ സ്വഭാവത്തെ വ്യക്തമാക്കിക്കൊണ്ട് വ്യക്ത കർത്തവേ കത്തേ പറയാണ് ഈ പക്ഷി കുലേ വാതാവരന്മേ ഉടന പസന്ദ് കർത്തേഹ് കുലേ വാതാവരൻ കുലേ എന്ന് പറഞ്ഞാൽ തുറന്ന തുറന്ന തുറസായ വാതാവരൻ എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും തുറന്ന ചുറ്റുപാടില് തുറന്ന അന്തരീക്ഷത്തിൽ ഉടന പസന്ദ് കർത്തേഹ് ഉടന എന്ന് പറഞ്ഞാൽ പറക്കാൻ താല്പര്യപ്പെടുന്നു പസന്തെന്ന് പറഞ്ഞാൽ താല്പര്യം ഇഷ്ടം ഉടനെ പസന്ദ് കർത്തേ ആൻഡ് വേ അനേക് മുഷ്കിലൊക്കെ സാമ്ന കർത്തേ ഹുയേ എന്തൊക്കെ മുഷ്കിൽ മുഷ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ അനേക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ടും അത് സാമന കർണാന്ന് പറഞ്ഞാൽ അതിനെ തരണം ചെയ്യുക സാമ്ന കർത്തേ ഹുയേ ധർത്തി ആകാശ് കെ ബീച്ച് बिना किसी रोक टोक ിസി റോക്ടോക്സെ ഊടനാ ചാത്തേ धरती और आकाश ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ആ സ്പേസിൽ ബിനാകിസിക്ക് റോക്ക് ടോക്ക് रोक टोक എന്ന് പറഞ്ഞാൽ ഒരു ഒരാളുടെയും ചീത്തയോ ഒരു വിലക്കുകളോ ഒന്നുമില്ലാതെ उड़ना चाहते हैं പറക്കാൻ ആഗ്രഹിക്കുന്നു ഇതാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ചിത്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവും ഭൂമിയും മുട്ടുന്ന ഒരു ആ അറ്റം അങ്ങനെ ഒരു അറ്റം ഇല്ല പക്ഷെ നമുക്ക് നോക്കും നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ ആകാശം ഒരു സ്ഥലത്ത് പോയി മുട്ടുന്നത് അപ്പോൾ അവിടെ വരെ പോകണം എന്ത് ഇപ്പോൾ എനിക്കതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല എന്നാണ് ഈ പക്ഷി പറയുന്നത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ട് എനിക്ക് ആകാശത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കണം അതാണ് ഈ വരികളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് കവി അതാണ് ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ടീച്ചർമാർ ചിലപ്പോൾ വേറെ സെൻറ്റൻസുകൾ വ്യത്യാസമുണ്ടാകും പക്ഷെ അർത്ഥം ഇത് തന്നെയാണ് അപ്പോൾ ടീച്ചർമാരുടെ പറഞ്ഞു തന്നതിൽ അവർ എഴുതി എഴുതന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട് എട്ട് നാല് ഒന്ന് പൂജ്യം മൂന്ന് നാല് മൂന്ന് ഏഴ് നാല് നാല് ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് മെസ്സേജ് അപ്പോൾ എനിക്ക് നേരെയുള്ള സമയത്ത് ഞാൻ തിരിച്ച് പറ്റുകയാണെങ്കിൽ അത് സമയമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ തിരിച്ച് അതിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് ഞാൻ അയച്ചോളാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ അതിൻ്റെ artham thanks for watching please subscribe like and share thank you